നമസ്കാരം. കേരളത്തിലടക്കം അടിമുടി മാറ്റത്തിന് ബ്ലൂ പ്രിന്റുമായി രാഹുൽ ഗാന്ധി. സ്ഥിരം ഗ്രൂപ്പ് നേതാക്കളെയും കാലങ്ങളായി പദവിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവരെയും പുറത്തേക്ക് തട്ടാൻ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കെ വി തോമസും പി ജെ കുര്യനും അടക്കമുള്ളവർ കേരളത്തിൽ ആ ലിസ്റ്റിലുള്ളവരാണ്. സംസ്ഥാനത്തിന് വലിയ റോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രതീക്ഷിക്കേണ്ട എന്ന സന്ദേശം കൂടിയാണ് ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി നൽകിക്കഴിഞ്ഞത്. അതേസമയം കേരളത്തിൽ അടക്കം പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ടെങ്കിലും ആരും തന്നെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ഇറങ്ങേണ്ട എന്ന കർശന സന്ദേശം കൂടി രാഹുൽ ഗാന്ധി നൽകിക്കഴിഞ്ഞു. അതിർത്തിയുള്ളവരെ ദേശീയതലത്തേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും അടുത്തതായി മാറ്റം വരും. ഓരോ സംസ്ഥാനത്തും ബി ജെ പി മോഡൽ കേഡർ സംവിധാനം ഒരുക്കുക എന്ന ദീർഘകാല പദ്ധതിയാണിപ്പോൾ രാഹുൽ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ സഖ്യത്തെ നയിക്കുക എന്ന ദീർഘദൂര പ്ലാനിങ്ങിന്റെ ഭാഗം കൂടിയാണിത്. സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം നേരിട്ട് ഹൈക്കമാൻഡ് ഏറ്റെടുക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകേണ്ടി വരും. നിലവിൽ പഞ്ചാബിൽ പുതിയ അധ്യക്ഷനായി നവജ്യോത് സിന്ധു വന്നതോടുകൂടി അവിടെ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും, 18 പദ്ധതികളുണ്ട്, ആ 18 പദ്ധതികളുടെ റിപ്പോർട്ട് ഓരോ ആഴ്ചയും രാഹുലിന് അമരീന്ദ്ര സിംഗ് നൽകണം. 2024 വരെ രാഹുൽ ഈ പരീക്ഷണം തുടരും. പ്രാദേശിക തലത്തിലെ ഏറ്റവും പോപ്പുലറായ നേതാക്കളെ തന്നെ തലപ്പത്ത് കൊണ്ടുവരും. മണിപ്പൂരിൽ റിപ്പുൻ ബോറയും അതുപോലെ തന്നെ പഞ്ചാബിൽ സിന്ധുവും കേരളത്തിൽ കെ സുധാകരനും വന്നത് ഈ ഫോർമുലയുടെ ഭാഗമെന്നാണ് രാഹുൽ പറയുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ എന്നിവിടങ്ങളിലാണ് ഈ പൊളിച്ചെഴുത്തിന്റെ ആദ്യഘട്ടം. പക്ഷേ കേരളത്തിലെ ഡിസിസി അഴിച്ചുപണിക്ക് ശേഷമാണ് ഇത് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലേത് സവിശേഷ സാഹചര്യമായി രാഹുൽ കാണുന്നുണ്ട്. കോൺഗ്രസിന് ഏറ്റവും അധികം എം പിമാരുള്ള സംസ്ഥാനവും രാഹുലിന്റെ തന്നെ മണ്ഡലവും കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിലും ഇവിടെ വിട്ടുവീഴ്ചയ്ക്ക് രാഹുൽ തയ്യാറാവുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. രാഹുലിനെ കാണാൻ ഇന്ന് കേരളത്തിൽ നിന്ന് കെ പി സി സി നേതാക്കളുടെ വലിയ നിര തന്നെ എത്തിയിരുന്നു. കെ സുധാകരന് പുറമെ വി ഡി സതീശനും കൊടിക്കുന്നിൽ സുരേഷും പി ടി തോമസ്, ടി സിദ്ദിഖ് എന്നിവരും രാഹുലിനെ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നു. 14 ജില്ലകളിലെയും ഡി സി സികളിലും പൊളിച്ചെഴുത്ത് ഉറപ്പാണ്. ഗ്രൂപ്പ് ഉറപ്പായും പടിക്ക് പുറത്ത് തന്നെ. പ്രവർത്തന മികവ് മാത്രം കണക്കിലെടുക്കും. മാത്രമല്ല ഒന്നിലധികം പേരുകൾ എല്ലാ ജില്ലകളിലുമുണ്ട്. എന്നാൽ സജീവ പ്രവർത്തകർ, ഗ്രൂപ്പ് പ്രവർത്തകർ തന്നെയാണ് ഇവർ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണവും നേരിടുന്നുണ്ട്. അതേ സാഹചര്യം എം പിമാരും എം എൽ എമാർക്കും ഡി സി സികളിൽ അവസരം ഉണ്ടാകില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്.